നമസ്കാരം എല്ലാവർക്കും. കേരള കിഡിയസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/7/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 4, വിളിച്ചിരിക്കുന്നത് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിഡിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിഡിയസ് എന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കിഡിയസ് എന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 242/2024 വിളിച്ചിരിക്കുന്ന കൺസേൺ എന്ന് പറയുന്നത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേര ഫെഡ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 26,500 രൂപ മുതൽ 56,700 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിനും അതേപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ MCA പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BTech പാസ്സായിരിക്കേണ്ടതാണ്. അതും BTech ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ IT പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് MSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സായിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/9/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കിഡിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കിഡിയസ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.